മലയാള സിനിമയിൽ കൗതുകകരമായ ചിത്രങ്ങളുടെ ഭാഗമായി കൊണ്ടിരിക്കുന്നവരിൽ ഒരാൾ പ്രധാനി മമ്മൂട്ടിയാണ്. കണ്ണൂർ സ്ക്വാഡിന് ശേഷം കാതലും ഭ്രമയുഗവും ബസൂക്കയും ഒക്കെയാണ് മമ്മൂട്ടിയുടേതായി ഇനി വരാനുള്ളത്. ഈ അപ്കമ്മിങ് ലൈനപ്പുകളിലെ ശ്രദ്ധേയമായ ചിത്രങ്ങളുള്ളതാണ് ടർബോ. ഈ അടുത്ത് പ്രഖ്യാപിക്കപ്പെട്ട ടർബോയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആരംഭിച്ചത്. തന്റെ ഭാഗങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മമ്മൂട്ടി ബാക്കപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പോക്കരി രാജയ്ക്കും മധുര രാജയ്ക്കും ശേഷം വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ടർബോ. ഇപ്പോൾ ചിത്രീകരണം പുരോഗമിക്കുന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുള്ള ആദ്യ വീഡിയോ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. നിഗൂഢതയും ആക്ഷനും ഒക്കെയുള്ള ഒരു നൈറ്റ് വീക്കെൻഡ്സ് ചിത്രീകരിക്കുന്ന വൈശാഖിനെയും സംഘത്തെയും ഔട്ട് ഓഫ് ഫോക്കസിലാണെങ്കിലും ചിത്രത്തിലെ ഗെറ്റപ്പിൽ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്ന മമ്മൂട്ടിയെയും ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. ചിത്രത്തിലെ കാർ ഡ്രിഫ്റ്റിംഗിന്റെ രംഗങ്ങളും വീഡിയോയിൽ കാണാം. മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്. ടർബോയിലെ മമ്മൂട്ടിയുടെ ലുക്ക് ഇതിനോടകം തന്നെ ചർച്ചയായിരുന്നു. സർക്കാരിന്റെ കേരളീയം പരിപാടിയിലടക്കം ഈ ലുക്ക് ശ്രദ്ധ നേടിയിരുന്നു. മമ്മൂട്ടി തന്നെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവച്ച ഫോട്ടോസ് ഒക്കെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു. ടർബോ ലൊക്കേഷനിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ധരിച്ച് ഷോർട്ട് ഹെയറുമായി മാസായി നിൽക്കുന്ന മമ്മൂട്ടിയുടെ ഫോട്ടോകൾ വൈറലായി മാറി. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെ നിർമ്മിക്കുന്ന ചിത്രമാണ് ടർബോ. മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ ചിത്രം കൂടിയാണ് ടർബോ. കാതൽ, കണ്ണൂർ സ്ക്വാഡ്, നൻപകൽ നേരത്ത് മയക്കം, റോഷാക്ക് എന്നിവയായിരുന്നു മമ്മൂട്ടി കമ്പനിയുടെ മറ്റ് ചിത്രങ്ങൾ. പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായ അഞ്ജന ജയപ്രകാശും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ടർബോയിൽ. ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളുടെ പേരുകൾ അണിയറ പ്രവർത്തകർ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. 100 ദിവസത്തെ ചിത്രീകരണമാണ് വൈശാഖ് ഈ ചിത്രത്തിനായി പ്ലാൻ ചെയ്തിരിക്കുന്നത്. മിഥുൻ മാനുവൽ തോമസ് ആണ് തിരക്കഥ ഒരുക്കുന്നത് എന്നാണ് ടർബോയുടെ മറ്റൊരു പ്രത്യേകത. മിഥുൻ തിരക്കഥ ഒരുക്കിയ ഏറ്റവും പുതിയ ചിത്രം ഗരുഡൻ തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ്. വിഷ്ണു ശർമ്മയാണ് ടർബോയുടെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഷമീർ മുഹമ്മദാണ്. ജസ്റ്റിൻ വർഗീസിൻ്റെതാണ് സംഗീതം. പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവേലും കോ ഡയറക്ടറായി ഷാജു പാടൂറും ലൈൻ പ്രൊഡ്യൂസറായി സുനിൽ സിംഗും കോസ്റ്റ്യൂം ഡിസൈനറായി സെൽവിൻ ജെ, അഭിജിത്ത് എന്നിവരും മേക്കപ്പ് റഷീദ് അഹമ്മദും ജോർജ് സെബാസ്റ്റ്യനുമാണ്. പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹനും ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രാജേശ്വർ കൃഷ്ണൻ തുടങ്ങിയവരാണ്. അതേസമയം കണ്ണൂർ സ്ക്വാഡാണ് മമ്മൂട്ടിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം. റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്ത കണ്ണൂർ സ്ക്വാഡ് 100 കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു. കാതലാണ് മമ്മൂട്ടിയുടേതായി റിലീസിനൊരുങ്ങുന്ന ചിത്രം. ജ്യോതിക നായികയാകുന്ന ചിത്രം 23 നവംബർ തിയേറ്ററുകളിലേക്ക് എത്തും. പോൾസൺ സക്കറിയയും ആദർശ് സുകുമാരനും ചേർന്നാണ് കാതലിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. കണ്ണൂർ സ്ക്വാഡിന് ശേഷമുള്ള വിജയ തുടർച്ചകളാകും ഈ ചിത്രങ്ങളെല്ലാം എന്നാണ് ആരാധകരുടെ പ്രതീക്ഷകൾ. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.